ആണും പെണ്ണും വാഴുന്ന നമ്മുടെ സമൂഹത്തിൽ അധികമാരും ചിന്തിക്കാത്ത പരിഗണിക്കാത്ത ഒരു വിഭാഗം കൂടിയുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾ ഇന്നും അരികുവൽക്കരണത്തിന്റെ സ്ഥിരം കാഴ്ചയാണ്. അവന്റെ ലോകം അവളുടേതാകുന്ന അസാധാരണമായൊരു അടക്കാനാവാത്ത ചോദനകളെ പിന്തുടർന്ന ഒരു ട്രാൻസ്ജെൻഡറുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചില സന്ദർഭങ്ങളെ ഫ്രെയിമുകളിൽ നിറയ്ക്കുകയാണ് ഹരികൃഷ്ണൻ എന്ന ഫോട്ടോഗ്രാഫർ. അന്ന് പരിചയപ്പെട്ട പുള്ളിക്കാരിയുടെ കുറേ ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് ഈ ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് സ്റ്റോറികൾ കിട്ടുന്നത്, ഫോട്ടോയ്ക്ക് ഐഡിയാസ് കിട്ടും. അങ്ങനെ ഐഡിയ കിട്ടി, അത് ഡെവലപ്പ് ചെയ്തു. അപ്പോഴാണ് അവർ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പം എക്സിബിഷൻ ചെയ്യാം അല്ല, ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുക്കാം. അങ്ങനെ തുടങ്ങി. ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇതൊരു ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ, അപ്പം അതുവരെ നമ്മൾ എല്ലാം അറേഞ്ച്ഡ് ആയിരുന്നു ഫോട്ടോസ്, അത് മാറ്റിയിട്ട് വളരെ കാഷ്വലാണ്. അങ്ങനത്തെ കുറച്ച് ഇപ്പോൾ ഒരു പിന്നെ അവർ താമസിക്കുന്ന അന്തരീക്ഷം, അതെല്ലാം നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് പറയാതെ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ അവസ്ഥ. ഈ ഇപ്പോൾ ഇതിനകത്ത് പോലും നമ്മൾ കൊതുകിനെ ഓടിക്കുന്ന ബാറ്റ് വരെ, അത് അവരുടെ അവർ താമസിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൺവേ ചെയ്യത്തക്ക തരത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ഈ അവരുടെ ഒരു ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്നൊരു അല്ല, അവരുടെ ഒരു ഡാർക്ക് മൂഡുണ്ട്. ആ മൂഡാണ് പിന്നെ അവരതിനകത്ത് അവർ പരിപൂർണമായ സ്ത്രീ ആകുന്നൊരവസ്ഥയുണ്ട്, അതിലുണ്ടാക്കുന്നൊരു സന്തോഷമുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നതും. ഇത് ആക്സിഡൻ്റലി കിട്ടിയൊരു ടൈറ്റിൽ വേർഡ് തന്നെയാണ്. ഉടൽ വടിവിൽ നിറയുന്ന പുരുഷത്വത്തെ മായിച്ച് വൈദ്യശാസ്ത്ര സഹായത്തോടെ തൻ്റെ ശരീരത്തെ അതിനുള്ളിലെ ജൈവികാംശമായ സ്ത്രീക്ക് അനുരൂപമാക്കുന്നതിനെ രേഖപ്പെടുത്തുന്നു ഈ ജീവനുള്ള ചിത്രങ്ങൾ. ശാരീരികവും വൈകാരികവും മാനസികവുമായ ഒട്ടേറെ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പരിവർത്തനത്തെ മൂർത്താമൂർത്ത ബിംബങ്ങളുടെ സഹായത്താൽ യഥാതഥമായി ചിത്രീകരിക്കാനാണ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. ലിംഗപരിവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളെ അനുക്രമം പകർത്തുകയാണ് ദ മൂൺലൈറ്റ് ഓൺ എ ഡാർക്ക് നൈറ്റിൽ. ഇതിന്റെ ഫ്രെയിമിൽ മോഡലുകളല്ല, ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഒരു പുരുഷന്റെ സ്ത്രീ ശരീരത്തിലേക്കുള്ള യാത്രയാണ് ഈ ക്യാമറ പിന്തുടരുന്നത്. ജീവിതത്തിന്റെ കടും നിറങ്ങളിൽ സഞ്ചരിക്കേണ്ടി വന്ന സാനു അലക്സ് എന്ന ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തിന്റെ നെറുകയിലെത്തിയ അനന്യ എന്ന യുവതിയായി മാറുന്നതാണ് ദ മൂൺലൈറ്റ് ഓൺ എ ഡാർക്ക് നൈറ്റ്. ജീവിതം മനോഹരമാണ്, ഓരോ നിമിഷവും ആസ്വദിക്കുക, ജീവിക്കുക, മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറുക, അനന്യ കൂട്ടിച്ചേർത്തു. നിങ്ങൾ എവിടെയോ എത്തിയിട്ട് അഭിമാനിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. ആദ്യം ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ഞാൻ ഇതാണ്, ഞാൻ എന്താണ്, ഞാൻ ഏതാണെന്ന് സ്വയം മനസ്സിലാക്കി സ്വയം റെസ്പെക്റ്റ് ചെയ്യണം, സ്വയം ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം അടുത്ത ഘട്ടത്തിലേക്കുള്ള ഹാർഡ് വർക്കിംഗ്. നിങ്ങൾ ഓരോ അവസ്ഥയിലും ആയിരിക്കുമ്പോൾ സോ പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ്, ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ സാധിക്കുന്ന, ഏറ്റവും നന്നായി അഭിമാനിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് സങ്കടപ്പെടുകയല്ല വേണ്ടത്, ആ അവസ്ഥയിൽ അഭിമാനം കൊണ്ടുകൊണ്ട് അടുത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയോ എത്തിയിട്ട് മാത്രം അഭിമാനം കൊള്ളുക എന്നുള്ളതല്ല, ഓരോ മൊമെന്റും അഭിമാനത്തോടെ എൻജോയ് ചെയ്യുക ആൻഡ് ലിവ് യുവർ സെൽഫ്. കോഴിക്കോട് ലളിതകല ആർട്ട് ഗാലറിയിൽ മാർച്ച് 3 മുതൽ 12 വരെയാണ് പ്രദർശനം. ഇ ന്യൂസ് കോഴിക്കോട്.